ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാൻ 4 മാങ്ങ എടുത്തിട്ടുണ്ട്. തൊലിയൊന്നും കളഞ്ഞിട്ടില്ല, വെള്ളമൊക്കെ തുടച്ച് കളഞ്ഞിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കാം. ഈ അച്ചാറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചെങ്കിൽ, ഞാൻ പച്ചമാങ്ങ അല്ല എടുത്തത്, കുറച്ച് പഴുത്ത മാങ്ങയാണ് എടുത്തത്. അപ്പോൾ പുളിയുണ്ട്, നല്ല മധുരവും ഉണ്ട്. അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഞാൻ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ല ടേസ്റ്റ് അച്ചാറിന്. ഇനി 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വന്നാൽ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. വേപ്പിലയുടെ കളർ മാറി വന്നാൽ ഇനി ലോ ഫ്ലെയിമിലോട്ട് മാറ്റാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് മുളക് പൊടിയാണ്. 2 ടേബിൾ സ്പൂൺ പിരിയം മുളക് പൊടിയാണ് ചേർത്തത്. എരിവ് നല്ലോണം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. ഇതിപ്പോൾ വറുത്ത് പൊടിച്ച ഉലുവയാണ്. അതുകൂടി മിക്സ് ചെയ്തതിന് ശേഷം പച്ചമണം മാറിയിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് വിനീഗർ കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാൻ 4 ടേബിൾ സ്പൂൺ ആണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് നല്ലോണം പുളി ആവശ്യമുണ്ടെങ്കിൽ അതിലധികവും ചേർത്ത് കൊടുക്കാം. തണുത്തതിന് ശേഷം നമുക്ക് നേരത്തെ മാറ്റി വെച്ച മാങ്ങയിലേക്ക് കുറച്ച് കുറച്ചായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഞാൻ തന്നെ ഓരോരോ പീസ് കഴിച്ചു, നല്ല ടേസ്റ്റിയാണ്. ഇൻഷാല്ലാ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ്സിലൂടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.